ഒരു പഴയ ഒരു കഥയുടെ പുനരാവിഷ്കരണമാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് കേട്ടോ എൻ്റെ സംഭവബുലമായ പ്രേമവിവാഹത്തിന് ശേഷം എൻ്റെ മൂത്ത മകനെ ഗർഭം ഉണ്ടായിരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹം നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങയും മസാല ദോശയും അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരിക്കും പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പൂളക്കിഴങ്ങ് ഉപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല മീൻകറിയും നല്ല ഉള്ളിച്ചമ്മന്തിയൊക്കെ കൂട്ടി അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ രാത്രി നേരത്തായിരിക്കും മിക്കവാറും ആഗ്രഹം തോന്നുക ഏട്ടൻ പോയി എവിടെയെങ്കിലും പോയി തുറന്നിരിക്കുന്ന കടകളിൽ കുട്ടി പൂളക്കിഴങ്ങ് കിട്ടുന്ന സമയമാണെങ്കിൽ പോയിട്ട് മേടിച്ച് കൊണ്ടു ഏട്ടന്റെ കൈക്കൊണ്ട് തന്നെ വെച്ച് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം നമുക്ക് ഗർഭകാലത്ത് ഉണ്ടായിരിക്കുന്ന കൊതി അത് കഴിഞ്ഞാൽ പിന്നെ മാറും ചിലപ്പോൾ ആ സാധനത്തിനോട് തന്നെ വെറുപ്പാവും പിന്നെ കുറേ കാലത്തേക്ക് അത് കഴിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ ഞാൻ കഴിക്കാതെ മാറ്റി വെച്ചൊരു സാധനമാണ് ഈ പൂളക്കിഴക്കെന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ആ കഥ നമ്മൾ ഇവിടെ വീട്ടില് മക്കളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് നമുക്ക് പൂളക്കിഴങ്ങും അതുപോലെ മീൻകറിയും മത്തി കിട്ടും എന്നാൽ കരുതി കേട്ടോ പക്ഷെ ഞങ്ങൾ ചെന്നിട്ട് മാർക്കറ്റിൽ പോയി നോക്കിയപ്പോൾ മത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പൂളക്കിഴങ്ങ് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സാധനമാണല്ലോ അത് നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ കഥയിൽ നമ്മുടെ ഏട്ടനും വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഏട്ടൻ ഭയങ്കര നാണം കുടുങ്ങിയാണ് പക്ഷേ ഏട്ടനെ ഞാൻ കൊണ്ടുവന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൂളക്കിഴങ്ങ് ഉപ്പ്മാവ് ഉണ്ടാക്കി തന്നിരുന്നത് ഏട്ടനാണ് ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ബീഫും അതുപോലെ പൂളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സംഭവം അപ്പം ബീഫ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിക്കാറില്ല അപ്പോൾ എന്തായാലും നമ്മൾ അയലക്കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൂളക്കിഴങ്ങ് നല്ല ഫ്രഷ് പൂളയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ചില ആൾക്കാര് കപ്പ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ കൊള്ളീന്നും പറയും പൂളക്കിഴങ്ങ് എന്നും പറയും രണ്ടും പറയാറുണ്ട് ഇവിടുത്തെ മലപ്പുറം ശൈലിയാണെന്ന് തോന്നുന്നു പൂളക്കിഴങ്ങ് ഇത് വേവിച്ചിട്ട് നമ്മൾ വെറുതെ ഉള്ളി ഉള്ളിച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് അതല്ലാണ്ട് വറവൊക്കെ ഇട്ടിട്ട് ഉപ്പ്മാവ് പോലെ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പൂളക്കിഴങ്ങ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കത്തി കിട്ടാത്ത കാരണം ഞാൻ സാധാരണ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കത്തി എടുത്തിട്ടാണത് നന്നാക്കി അങ്ങനെ കുറേ എൻ്റെ മോൻ പോയി കിച്ചണിലൊക്കെ തിരഞ്ഞ് തെരഞ്ഞു തിരഞ്ഞിട്ട് പഴയൊരു കത്തി കിട്ടി അവസാനം പിന്നെ അത് വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ അമ്മൂമ്മമാരുടെ മരപ്പിടിയിലെ കത്തി ഉണ്ടല്ലോ അങ്ങനത്തെ കത്തി വെച്ചിട്ട് പൂളക്കിഴങ്ങ് നന്നാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഈ കുഞ്ഞ് കത്തി വെച്ച് നന്നാക്കുമ്പോൾ തീരെ ഇങ്ങനെ ഇളകി പോരില്ല ഈ പച്ച പൂളക്കിഴങ്ങ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടാവുമ്പോ അച്ഛനെ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പറിച്ചു കൊണ്ട് നിക്കുമ്പോൾ വെറുതെ ഇരുന്ന് തിന്നണ കാണാം ഞാനും തിന്നിട്ടുണ്ടോ അതിന് ചെറുപ്പത്തിലേ അപ്പോൾ ചില എൻ്റെ അവിടെ തറവാട്ടിലുള്ള അമ്മമ്മമാരൊക്കെ പറയാറുണ്ട് വയറുവേദന വരും പച്ചയ്ക്ക് കഴിച്ചാലെന്ന് എനിക്കങ്ങനെ വയറുവേദന ഒന്നും വന്നിട്ടില്ല എന്താ അറിയില്ല മായമൊന്നും ചേർക്കാത്ത സാധനമല്ലേ അതുകൊണ്ടിരിക്കും പക്ഷെ മണ്ണിലുണ്ടാവണതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പച്ചക്കൊന്നും കഴിക്കാൻ പാടില്ല ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഉം എത്രയൊക്കെ ആയാലും നമ്മള് ഫ്രഷ് ആണെന്നൊക്കെ പറഞ്ഞാലും മണ്ണിന്റെ അടിയിലുള്ളതല്ലേ എന്തെങ്കിലുമൊക്കെ ഇണ്ടായിരിക്കാണ്ടിരിക്കില്ല അങ്ങനെയാണല്ലോ അപ്പൊ നമ്മള് പുറത്ത് വെച്ചിട്ട് ഇണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നിങ്ങക്ക് കൊറേ ആൾക്കാർക്ക് അറിയണുണ്ടായിരിക്കും നീ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരോടടുത്ത് ഞാൻ പറയാം എനിക്ക് അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ശ്വാസം മുട്ട എൻ്റെ അസഖിയതണ്ട് അപ്പൊ അതുകൊണ്ട് പുക അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഏത് ഭക്ഷണമായാലും ഒക്കെ ഗ്യാസിന്റെ മുകളിലാണ് വെക്കുന്നത് അതന്നെ ഇപ്പൊ പറ്റുള്ളൂ പുക അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലു ദിവസത്തേക്ക് എനിക്ക് എഴുന്നാക്കാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യൂ കേട്ടോ ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ നമ്മള് ചെയ്തല്ലേ പറ്റുള്ളു അപ്പൊ നമ്മളെ മത്തിക്ക് പകരം വാങ്ങിയ അയില നന്നാക്കാൻ പോവാണേ ഈ അയില അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ അയില കുട്ടികളാണ് അതുകൊണ്ട് വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പൊ ഇതിന്റെ ഇടയിൽ ആദ്യം തന്നെ കവറ് തുറന്നിട്ടപ്പോൾ തന്നെ ഒരു എന്താ മുള്ളനെ പോലത്തെ ഒരു മീൻ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് പിടുത്തം കിട്ടണില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എന്താ ഏട്ടൻ എന്തോ പേര് പറഞ്ഞു അത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിനെ ഏട്ടനും കൂടി ഞങ്ങൾ പേരും കൂടി സഹകരിച്ചിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നെ ഇത് മാറി മാറി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ രണ്ടു പേരും മാറി മാറി സഹകരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഏഹ് മീൻ നന്നാക്കുമ്പോൾ നിങ്ങൾ എത്ര ആൾക്കാരെ വീട്ടിലിരുന്നിട്ട് മീൻ നന്നാക്കാറുണ്ട് എനിക്ക് വീട്ടിൽ നന്നാക്കാനോട് വലിയ താല്പര്യമില്ല പക്ഷെ വൈകിട്ട് രാത്രി ഒക്കെ ആകുമ്പോഴേ പുറത്ത് പോയിട്ട് മീൻ നന്നാക്കുന്ന സമയത്ത് ഭയങ്കര കൊതുകിന്റെ ശല്യമായിരിക്കും അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് പോരുമ്പേക്കും പുറക്കെ ഒരു ഇതായിട്ടുണ്ടാകും കൊതുകേടി കൊണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് തന്നെയാണ് മീൻ നന്നാക്കണേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലെ അമ്മയും പിന്നെ അതുപോലെ എൻ്റെ അച്ചമ്മി അവരെല്ലാവരും മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വീടിന്റെ ഒരു കുറെ അകലെ പോയിരുന്നിട്ടാണ് മീൻ നന്നാക്ക ചുറ്റിനും ഒരു നാലഞ്ച് പൂച്ചകളോ പൂച്ചകൾക്ക് ഇടയ്ക്ക് മീൻ തല ഇട്ടുകൊടുത്തിട്ടും നല്ല രസമാണ് മീൻ ഒന്നാക്കല് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്താ കുഴപ്പം എന്ന് വെച്ചാല് കാലൊന്നും ഇരുന്നിരുന്നിട്ട് നമ്മുടെ കാലൊക്കെ വേദനിച്ചു കൊടുക്കും കുറെ അധികം മീൻ ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ അത് മാത്രമല്ല ഈ കൊതുക് കടിയന്നെ അപ്പം ഇങ്ങനെ ആരെങ്കിലും ഇത് ചൊറിയാൻ വേണ്ടി വിളിക്കേണ്ടി വരും കൊതുകടി കൊണ്ടിട്ട് പിന്നെ നമ്മുടെ മുടി അഴിഞ്ഞു വീഴും മുടി കെട്ടി കെട്ടിവെക്കാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ് ഇതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി നിന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് നിന്നിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലി തീരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇരുന്നിട്ട് ചെയ്യണേക്കാട്ടിലും ഇപ്പൊ പാത്രം കഴുകായാലും അതെ പണ്ടത്തൊക്കെ കാലത്തൊക്കെ നമ്മൾ നിലത്തിരുന്നിട്ട് പാത്രം ഓറുമ്പോൾ കുറെ സമയം എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തില് പാത്രമൊക്കെ കഴുകിയെടുക്കാൻ പറ്റും ഞാൻ കുറച്ച് അയില നന്നാക്കി അത് മാറ്റി വെച്ചു കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വറുത്ത മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അയില കൂട്ടാൻ വെക്കണത് സാധാരണ മുളകിട്ടിട്ട വെക്കണേ അയില വറുത്തരച്ച് വെക്കേണ്ട ഒരു കറിയാണ് എനിക്കറിയാം പക്ഷെ നമ്മളിപ്പോ ഇന്നത്തെ ഇന്നിപ്പോ ചോറിക്കും ഒന്നും അല്ലല്ലോ കറി വെക്കണേ പൂള പുളക്കഴങ്ങിക്കല്ലേ അപ്പൊ പിന്നെ നമുക്ക് സാധാരണ മുളകിട്ട് വെച്ച തന്നെയാണ് നല്ലത് നാടൻ ശൈലിയിലാണ് കേട്ടോ ഞാൻ വെക്കണേ ഇത് നമ്മളിവിടെ എന്നും ഇങ്ങനെ തന്നെ ഇണ്ടാക്കണേ നിങ്ങളുടെ അവിടെ ഇങ്ങനെ എല്ലാ ചീത്ത പറയരുത് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ഇണ്ടാക്കുന്നെച്ചാല് അതേപോലെ തന്നെ ഞാൻ ചെയ്തേക്കണേ മുളകും എന്താ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ കൂടി നന്നായി അങ്ങോട്ട് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെന്താ ഉലുവപ്പൊടി പിന്നെ എന്താ പിന്നെന്താ കുറേ പൊടികൾ ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ എനിക്ക് ആ മഞ്ഞൾപ്പൊടി ഇട്ടോ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ പുളി പിഴിഞ്ഞൊഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പുളി പിഴിഞ്ഞത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ഇടും അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ് വറുത്തരച്ചിട്ട് വെക്കുന്ന കറി അയില സാധാരണ വറുത്തരച്ചിട്ടാണ് വെക്കേണ്ടതെന്ന് ഞാൻ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് ചോറിക്കൊക്കെ എടുക്കുമ്പോൾ അയിലത്തല എന്താ പറയുക ഒരു പ്രത്യേക സംഭവമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് തലയൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട് ഞങ്ങൾ കറി കേട്ടോ ഞാൻ കൂട്ടുകാറില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ അയിലത്തല ഇട്ടിട്ട് കറി വെക്കും അത് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മീൻകൂട്ടാൻ വെച്ച ചട്ടിൽ തന്നെ ചോറ് ഇട്ടിട്ടിരുന്നിട്ട് ഊണി കഴിക്കുക അയ്യോ എൻ്റെ പഴയ കാലം എൻ്റെ പഴയ കാലമല്ലാട്ടോ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ തറവാട്ടിലെ എല്ലാവരും കൂടിയിട്ട് ആണുങ്ങൾക്കൊക്കെ ആദ്യം ഭക്ഷണം കൊടുക്കും അവരെല്ലാവരും ഇരുന്നിട്ട് ഊണി കഴിച്ച് പോകുമ്പോൾ അവർ കഴിച്ച പാത്രത്തിൽ അവരുടെ ഭാര്യമാർക്കായിട്ട് കുറച്ച് ചോറ് കുറച്ച് മീൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലും ബാക്കി സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ അവര് ഭാര്യമാരോടുള്ള സ്നേഹം കൊണ്ട് എടുത്തിച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിലകത്ത് ചോറ് അച്ചമ്മ അവരുടെ എല്ലാവർക്കും എൻ്റെ അമ്മയ്ക്കും ചെറിയമ്മമാർക്കും വല്യമ്മക്കും എല്ലാവർക്കും ചോറ് കഴമ്പി കൊടുക്കും അപ്പൊ അവരൊക്കെ അതിലിരുന്നിട്ട് എന്നെ ഊണയക്കാം പക്ഷെ മേശമ്മിൽ ഇരുന്നിട്ടാവില്ലാട്ടോ എല്ലാരും കൂടി അടുപ്പളയിൽ നിരന്നിരിക്കും എന്നിട്ട് ഈ അച്ചമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ മീൻ കറി വെച്ച ചട്ടിയിൽ അകത്ത് ചോറിട്ടിട്ട് അതിരുന്നിട്ട് കഴിക്കും അതിൽ രസമായിരുന്നു ഇത്രയും കൂട്ടുകുടുംബവും കുറേ ആൾക്കാരും കുറേ പിള്ളേരും പിന്നെ കുറേ കോഴിയും നായയും ആകെ കൂടി ബഹളമായിരുന്നു അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാകെ നാലാൾക്കാരേ ഉള്ളൂ എന്നാലും നമുക്ക് ചെലപ്പോ നമുക്ക് തോന്നും അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നെങ്കി എന്ത് രസല്ലേ നമ്മൾ സമയം പോകുന്നെന്ന് അറിയില്ല എല്ലാരും കൂടി അടുക്കളയില് വർത്താനം പറഞ്ഞിട്ടൊരു പാചകം ചെയ്യലും അയ്യോ ഭയങ്കര രസമാണ് നിങ്ങൾ എത്ര ആൾക്കാരങ്ങനെ കൂട്ടുകുടുംബായിട്ട് താമസിക്കുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പൂളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കറി വെക്കാൻ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി നാളെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടായതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി ഒരുപാട് ടൈമൊന്നും എടുത്തില്ല ഇനി ഇത് വറവ് ഇടാൻ നേരത്ത് ഞാൻ കടുകും ഒരു നാല് മണി ജീരകം ഇട്ടിട്ട് കേട്ടോ എനിക്ക് അതിൻ്റെ സ്മെല് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളിപ്പോ അരിഞ്ഞു വെച്ച സബോള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ ചിരകിയതും ചേർത്തിട്ടുണ്ട് തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി തോന്നുന്നുണ്ട് അത്ര നിർബന്ധം തേങ്ങ ചില ആൾക്കാർ ചേർക്കണമെന്നും കണ്ടിട്ടില്ല നമ്മളൊരു ടേസ്റ്റിനെ ചേർത്തതാണ് കേട്ടോ തേങ്ങ പിന്നെ ഉപ്പ് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഈ ഏഹ് ഇപ്പൊ ഈ വറവിലേക്ക് വേണമെങ്കിൽ സബോളേക്കും കുറച്ച് വേണമെങ്കിൽ ഒരു തരി ഇട്ടുകൊടുക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ വേവിച്ചത് അപ്പൊ അത്യാവശ്യത്തിന് ഉപ്പ് അപ്പ തന്നെ ഉണ്ടായിരിക്കും ഇനി രണ്ടാമത് ഇടേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് നന്നായി ഏർ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വന്നതിന് ശേഷം നമ്മുടെ പുളക്കിഴങ്ങ് കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പണിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ടേസ്റ്റ് മാത്രം പോരാ വയറിങ്ങനെ വിശന്ന് കാഞ്ഞിരിക്കണം ആ സമയത്ത് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുള്ളു എനിക്ക് നല്ലോണം വിശന്നിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കെന്താണെന്നറിയില്ല ആ അതിൻ്റെ ആ സ്മെല്ലും നമ്മൾ ഈ വറവ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കുന്ന നേരത്തൊരു സ്മെല്ല് വരും അഷുവോ അപ്പോ നമുക്ക് അത് എന്താ പറയാ നമ്മള് കണ്ട്രോള് പോവും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ സൈഡായിട്ട് ഞാൻ കുറച്ച് നമ്മൾ പച്ചമുളക് കാന്താരി മുളക് പറിച്ചത് നിങ്ങള് കണ്ടില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ അപ്പൊ അത് ഞാനിങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും ് അപ്പൊ ഇതും കൂടി മിക്സ് ചെയ്ത ഒരു കാന്താരി മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ അപ്പതാ ചൂണ്ണിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ അപ്പൊ ഏട്ടൻ പറഞ്ഞു എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് ഏഹ് നമ്മളെ പണ്ടത്തെ കാലത്തെ നമ്മളെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയല്ലേ അപ്പൊ പ്രത്യേകിച്ചും സ്നേഹ പ്രേമിച്ച് കല്യാണം കഴിക്കുക ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരിക എന്ന് പറയുമ്പോ തന്നെ നമ്മള് അങ്ങനെ ഇരിക്കും അടയും ചക്കരയും പോലെ ഇരിക്കുന്ന സമയമാണ് ഒരു പാത്രത്തിലുണ്ട് അപ്പോ അതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലയില് നാല് പേർക്കും കൂടി വിളമ്പി അതിന്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെങ്കിലും നമ്മൾ അതുപോലെക്കൊന്ന് നമ്മൾ കഴിക്കണം എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഒരു ഇലയില് അല്ലെങ്കിൽ ഒരു പാത്രത്തൊന്നോ എല്ലാവരും കൂടി ഇരുന്ന് പങ്കിട്ട് കഴിക്കുന്ന ആ ഒരു സുഖം ഉം അത് എന്താ നമ്മുടെ വീടിന്റെ ഐക്യം ഒത്തൊരുമ സ്നേഹം അതൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സന്ദർഭമാണ് അപ്പോ പരമാവധി അങ്ങനെ എന്താ പറയാ അങ്ങനെ ചെയ്യാൻ നോക്കുക എനിക്കും അതെ മക്കൾക്കും അതെ എല്ലാ ഏട്ടനും അതെ എല്ലാവർക്കും അതെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷങ്ങളായിരുന്നു എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പരസ്പരം പങ്കിട്ട് കഴിക്കുക എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഈ ഒരു ഒത്തൊരുമയും കാര്യങ്ങളും പിന്നെ നമ്മള് അണുകുടുംബങ്ങളായിട്ട് മാറുമ്പോൾ നമുക്ക് കുറേ കിട്ടാത്ത കാര്യങ്ങളുണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഈ സ്നേഹവും അതുപോലെ ഈ ഒത്തൊരുമയൊക്കെ നമുക്ക് ചെലപ്പോ പലയിടത്തും നഷ്ടപ്പെട്ടു പോവും പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും ജോലിക്കാരായിട്ടുള്ള ഒരു വീട്ടിലാണെങ്കിൽ നമുക്കൊന്നിനും നേരം ഉണ്ടാവില്ല നമ്മൾ രാവിലെ പോകുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു അവര് പഠിക്കണോ നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലോ മുഴുകുന്നു ഭർത്താക്കന്മാരെ റൂമിലിരുന്നിട്ടോ അല്ലെങ്കിൽ മൊബൈൽ കളിച്ചിട്ടോ ടി വി കണ്ടിട്ടോ അവരും നേരം കളിയണു പിന്നെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കണു കിടന്നുറങ്ങുന്നു പിന്നത്തെ ദിവസവും രാവിലെ ഇതേപോലെ തന്നെ അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് എല്ലാവർക്കും സമയം സമയം കിട്ടുന്നുണ്ടോ ശരിക്കും സംസാരിക്കാനെ തുറന്ന് സംസാരിക്കാന് നമ്മൾ വീട്ടിലുള്ളവരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉം ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നണേ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയില് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോകൊണ്ടായിരിക്കും പക്ഷെ കുറച്ച് സമയം അങ്ങനത്തെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് പണ്ടത്തെ കൂട്ടുകുടുംബത്തിലെ പോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരില്ലെങ്കിലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും ദിവസം നഷ്ടപ്പെടുത്തിയിരുന്നത് എന്താണെന്ന് ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കും ഉണ്ടായി ഉണ്ടായിരുന്നു അതോട് കൂടിയിട്ടാണ് അതോടും അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ പോലെ നമ്മൾ എടുത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്